പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ മൂന്ന് ഭൂഗർഭ തുരങ്കങ്ങൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെയും ഉപരാഷ്ട്രപതിയുടെയും വസതികളുമായും എം പിമാരുടെ ചേംബറുകളുമായും ബന്ധിപ്പിക്കുന്ന മൂന്ന് തുരങ്കങ്ങളിലും സെൻട്രൽ വിസ്താ പദ്ധതിയിൽ ഉണ്ടാകുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിന്റെ രേഖാചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് പ്രോട്ടോകോൾ വ്യവസ്ഥകൾ കർശനമായി പാലിക്കുന്നതിനും രാജ്യത്തെ അതീവ സുരക്ഷാ മേഖലയിൽ വി വി ഐ പികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം സുഗമമാക്കുന്നതിനും വേണ്ടിയാണ് തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത് രാഷ്ട്രപതി ഭവൻ അധികം അകലെയില്ലാത്തതിനാലും രാഷ്ട്രപതിയുടെ പാർലമെന്റ് സന്ദർശനങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കുന്നതിനാലും ഭൂഗർഭ തുരങ്കങ്ങൾ രാഷ്ട്രപതി ഭവനുമായി ബന്ധിപ്പിക്കാൻ നിർദ്ദേശമില്ല പദ്ധതിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയും ഓഫീസും സൗത്ത് ബ്ലോക്ക് സൈഡിലായിരിക്കും വിവിഐ്പകൾ പൊതുപാത ഉപയോഗിക്കുമ്പോൾ നടപ്പാക്കേണ്ടി വരുന്ന ഗതാഗത നിയന്ത്രണങ്ങൾ സാധാരണക്കാരെ ബാധിക്കുന്നത് കൂടി കണക്കിലെടുത്താണ് ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിക്കാനുള്ള തീരുമാനം പുറത്തു നിന്നുള്ള അനാവശ്യ ഇടപെടലുകളിൽ നിന്നും കടന്നുകയറ്റത്തിൽ നിന്നും പാർലമെന്റ് മന്ദിരത്തെ സംരക്ഷിക്കുക എന്നതും നിർമ്മിക്കുന്നതിന് ലക്ഷ്യമാണ് കെട്ടിട സമുച്ചയത്തിനകത്തും പുറത്തുമുള്ള ഗതാഗത കുരുക്ക് ഇല്ലാതാക്കാൻ ഇവ സഹായിക്കും ഒറ്റവരിയായി നീണ്ടു കിടക്കുന്ന രീതിയിലാകും ഗോൾഫ് കോർട്ടുകളിൽ കയറി സുഗമമായി പാർലമെന്റിൽ എത്തിച്ചേരാം പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ കരാർ ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്